ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു ഡെയിൻമെ ലൈഫാണ്. എല്ലാ ഡെയിൻമെ ലൈഫും ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ രാവിലെ 8 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാമ മീനോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് പാത്രമായിട്ട് ചെന്നതാണ്. അപ്പോൾ മത്തിയും നത്തളുമാണുള്ളത്. അപ്പോൾ ഞാൻ നത്തളാണ് കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മീനൊക്കെ മേടിച്ച് അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോളൂസിന് രാവിലെ ചായ കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ മീനൊക്കെ അകത്ത് കൊണ്ടതിന് ശേഷം ഞാൻ ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ റോസാ ചെടിയിലൊക്കെ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് വെള്ളമോ കാര്യങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റോസയ്ക്ക് മുട്ടൻ്റെ തോടും അതേപോലെ ഉള്ളിൻ്റെ തോലികൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം മഴ പെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഈ ചെടിയൊക്കെ നല്ലപോലെ അങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതാ നമ്മളെ മുളക് നട്ടിട്ടുണ്ടായിരുന്നു ഒരു ചട്ടിയിൽ, അതാണിത്. അപ്പോൾ ഇതിന്ന് കുറച്ച് നമ്മൾ പിരിച്ച് കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ബാക്കിയുള്ളത് ഇത് തന്നെ നിർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതും ചെറുതായിട്ട് ഇങ്ങനെ കതിരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. പിന്നെ ഇതാ നമ്മൾ കുറച്ചിതുപോലെ സൈഡിലായിട്ട് ഇങ്ങനെ പിരിച്ച് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഇവിടെ എപ്പോഴും മുളകൊക്കെ ഉണ്ടായാലും കോഴികളെ ഇത് കാരണം മുളക് ഉണ്ടാകാറില്ല കേട്ടോ, വല്ലാതെ ആദ്യത്തെ പോലെ ഉണ്ടാകാറില്ല. പിന്നെ ഇതാ നമ്മളെ കിളികളൊക്കെ ഒന്ന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ ഇവർക്ക് വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവരങ്ങനെ വന്ന് നിൽക്കൂട്ടോ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മൾ 2 കൂട്ടിലും കോഴിത്തള്ളക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മുട്ടകൾ. അപ്പോൾ അതൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. 1-ന് 4 എണ്ണം 1-ന് 5 എണ്ണം വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം. ഇവരുടെ കൂടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ളൂ ഇനി മുറ്റം അടിച്ചു വാരല് അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി വീട്ടിൻ്റെ അകത്തേക്ക് കയറുക. പിന്നെ നമ്മൾ 2 കൂട്ടിൽ മുകളിൽ പ്രാവ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുമ്പത്തെ വീഡിയോയിൽ. അപ്പോൾ അതിൽ ഇപ്പോൾ ഓരോ പ്രാവുള്ളൂ കേട്ടോ. 2 എണ്ണം പോയി, ഒന്ന് ചത്തു, ഒന്ന് പാറിപ്പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അതാ നമ്മളെ മുറ്റമൊക്കെ കരിയിലേക്കായിട്ട് നല്ലപോലെ വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വടിച്ചു വാരണം. പിന്നെ നമ്മൾ അപ്പൂപ്പന്താടി ചെടി ഇങ്ങനെ തൂങ്ങി ഉഷാറായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിടക്ക് അതൊന്ന് മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റോസാ ചെടിയിൽ എന്താ പൂക്കൾ കുറേ ദിവസം വാടാതെ നിൽക്കൂട്ടോ. നല്ല രസമുള്ള പൂക്കൾ തന്നെയാണ്. നമ്മൾ ആകെ 20 രൂപ മുടക്കിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ കുരുമുളക് ഉണ്ടല്ലോ, അത് ബെഡിൻ്റെ കുരുമുളകാണ്. അത് നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കായന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഉള്ളിൽ ഉള്ള കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട് ഈ ഇലയുടെ. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കുകയാണ് നമ്മൾ. മഴ കാരണമൊക്കെ ചാഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒക്കെ ഒന്ന് സെറ്റപ്പാക്കി വെക്കുകയാണ്. ഇതൊന്ന് മുറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് നടും ചെയ്യാം. ഈ കായല്ലാത്ത സമയത്ത് വേണം അത് ചെയ്യാൻ വേണ്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, എല്ലാവരും ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നല്ല തോർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസം ഞാൻ കൂടുതലും പെട്ടെന്ന് തുണി അങ്ങ് കഴുകിയിടും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. തുണി അവിടെ കിടന്ന് തുടങ്ങുകയും ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ബുധനാഴ്ചയാണ് യൂണിഫോമൊക്കെ കഴുകുന്നത്. അപ്പോൾ വ്യാഴാഴ്ച ദിവസം ഇത് ഇട്ട് കൊടുക്കണമല്ലോ. 2 ജോഡിയും കൂടെ കഴുകാനായിട്ടുണ്ട്. അപ്പോൾ 2 കൂടെ ഒരുമിച്ചാകുമ്പോൾ മെഷീനിൽ ഇടാമല്ലോ. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ മോളൂസിൻ്റെ ഈ യൂണിഫോം അങ്ങ് കഴുകിയെടുക്കുകയാണ്. അതിന് ശേഷമുള്ളൂ ബാക്കിയുള്ള തുണികൾ ഇടുക. അപ്പോൾ ഇതിൽ വല്ലാതെ അഴുക്കുണ്ടാവില്ലല്ലോ. അപ്പോൾ അതാദ്യം കഴുകുകയാണ്. പിന്നെ ഞാനിവിടെ ലിക്വിഡ് ഉപയോഗിക്കുന്നത് റിൻസിൻ്റെയാണ്. ഇതിനു മുമ്പ് ഞാൻ വേറെ കമ്പനിയുടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നിയത് ഈ ലിക്വിഡാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ തുണി കഴുകൽ 2 ട്രിപ്പും കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിരിച്ചിട്ടതിന് ശേഷമാണ് അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ മീൻകറിയാണ് വെക്കുന്നത്. അധികം ഇവിടെ മീൻകറി തന്നെ ആയിരിക്കും. ഇക്കാക്ക് മീൻകറിയാണ് മസ്റ്റ്.
ഒന്ന് തേങ്ങരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ സ്റ്റൈലിലാണ് ഞാൻ എപ്പോഴും ഇവിടെ തേങ്ങരച്ച് കറി ഉണ്ടാക്കുക. അതാവുമ്പോൾ നമുക്ക് കറി നല്ലതുപോലെ അളവും ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ചെറിയുള്ളി, മുളകും മഞ്ഞളും ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ശേഷം പുളി ഒഴിക്കേണ്ടവർക്ക് പുളി ഒഴിക്കുക, എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ഞാനിപ്പോൾ കുടമ്പുളി ഉപയോഗിച്ചിട്ടാണ് കറി വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തക്കാളിയും കുടമ്പുളിയും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ അരച്ചിട്ടുള്ള ഒരു അരപ്പ് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് മീനൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക, ഉപ്പും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ എപ്പോഴും ഇവിടെ മീൻകറി ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇതാവുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് സമയവും ഒന്നും വേണ്ട, പെട്ടെന്ന് ആവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ചവെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, അതല്ലെങ്കിലും ഇത് ഒരു നാടൻ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ നത്തിളി മീൻ വാങ്ങിയത് മസാല ഊട്ടി വെച്ചിട്ടുള്ളതാണ് പൊരിക്കാൻ വേണ്ടി. അപ്പോൾ തലേ ദിവസത്തെ അതിൽ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആണ് ഈ കറിക്ക് ഉപയോഗിക്കുന്നത് ഞാൻ. പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് ഈ കറി വെക്കുന്നത് മീനും അല്ലാതും ഒപ്പം ഒഴിച്ചിട്ടാണ് കേട്ടോ. തക്കാളി, പച്ചമുളകും എല്ലാം ഒരുമിച്ചിട്ടാണ്. അവിടുത്തെ മീൻ നല്ല വേവാണ്. അങ്ങനെ ഇതാ നമ്മളെ കറിയും കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് റൂമിലേക്ക് അടിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ തമ്പനയിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കാര്യം ഇതായിരുന്നു. നമ്മളെ ഇതുപോലെ മൂന്ന് ഷർട്ടിൻ്റെ പിക്ക് ഫേസ്ബുക്കിൽ കണ്ടിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു ആപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല, അത് നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഡാമേജ് ആയ എന്നോ പണ്ടത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. പൈസ റിട്ടേൺ കിട്ടില്ല, അതേപോലെ മേടിച്ച സാധനം മടക്കി വേറെ തരുമില്ല. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നുമല്ല, പഴയ തുണിയാണ്. ഇത് കണ്ടാത്തതിൻ്റെ അകത്ത് സ്റ്റിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതൊന്നുമല്ല, ഞങ്ങൾ ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ 1100 രൂപ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ഇനി അത് ഒരിക്കലും തിരിച്ച് കിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള ചതിയിലൊന്നും ആരും പെടാതിരിക്കുക. പ്രത്യേകിച്ച് ആപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വെറും പരസ്യം മാത്രം കൊടുത്തിട്ട് ഇവർ കച്ചവടം നടത്തുന്നത്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മളൊരു അസറിന് ശേഷം, അതായത് ഏകദേശം 5 മണി 6 മണിയുടെയൊക്കെ ഉള്ളിൽ സമയമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വീടിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ഇത്ര വൈകിയതാണ്. മഴ ഒന്നും ഒതുങ്ങിയ സമയത്താണ് നമ്മൾ മുകളിലേക്ക് വന്നിട്ടുള്ളത്. അവിടെ നിറയെ ചപ്പും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചപ്പ് ഇങ്ങനെ വരുന്നത് നമ്മളെ ഈ അയൽവാസികളെ ഒരു പ്ലാവുണ്ട്, അതിൻ്റെ കൊമ്പ് മൊത്തം ഇവിടേക്കാണ്. അപ്പോൾ അതിൻ്റെ ചപ്പാണ് ഇങ്ങനെ വീണത്. ആഴ്ചയിൽ ഇതുപോലെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതാ നമ്മൾ ആ ഒരു ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ, ഇളയമാൻ്റെ വീടാണ് ആ കാണുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണിത്. ഈ ഇതുവഴിയാണ് ഞങ്ങൾ കയറിയൊക്കെ വരുന്നത്. അപ്പോൾ മോനെ ഇറക്കിയിട്ടുള്ളതാണ് ആ ഒരു സൺസൈഡിൻ്റെ അങ്ങോട്ട്. അവനാകുമ്പോൾ അത് ആ ഒരു ചെറിയ ഭാഗത്ത് നിൽക്കാനുള്ള ഒരു ഗ്യാപ്പ് കുറവായതുകൊണ്ട് അതൊക്കെ പെറുക്കി ഒരു വശത്തേക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് മുകളിൽ ഉള്ള കുറച്ച് ചപ്പൊക്കെ ഞാൻ ചൂല് വെച്ചിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ, ഈ ഒരു പ്ലാവിൻ്റെ മൊത്തം കൊമ്പും ഈ ഒരു ഭാഗത്തേക്ക് ആണ് നിൽക്കുന്നത്. അത് അവർ മുറിച്ച് മാറ്റുന്നില്ല. അതിൻ്റെ കൊമ്പ് മുറിച്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ മുറിച്ച് തന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇത് ചപ്പ് ഇങ്ങനെ അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം പോകാൻ വേണ്ടി വലിയ പ്രയാസമാണല്ലോ. പിന്നെ ഇപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ മുകളിലേക്ക് എപ്പോഴും ഇങ്ങനെ കയറി വരുന്നതും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ചപ്പുകളൊക്കെ ഓരോ ഭാഗത്തുനിന്ന് ഇങ്ങനെ ക്ലീനാക്കി വരുന്നുണ്ട്. ഞാനിതാ അവിടെ മോൾ ഭാഗത്തുള്ളതൊക്കെ അടിച്ചു വാരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വെള്ളം പോണ ഓവിൻ്റെ അവിടെയൊക്കെ നല്ലതുപോലെ അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കോലി വെച്ചൊക്കെ ഒന്ന് തോണ്ടി വൃത്തിയാക്കി എടുത്ത് എല്ലാതും ക്ലീനാക്കി. അങ്ങനെ ഇതാ ഇതെല്ലാം കഴിഞ്ഞ്, നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ വെറുതെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ മോളൂസിൻ്റെ ഹെയർ ബെൻഡിലൊക്കെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് എന്തൊക്കെ ബ്രഷ് വെച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊരു സെറ്റ് മേടിച്ചിട്ടുള്ളതായിരുന്നു, പല കളറിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മാറിയും തിരിഞ്ഞു ഇങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അതിൽ 1-2 എണ്ണത്തിൽ നല്ലതുപോലെ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള പണികളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു സമയമോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല.
അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മാല നല്ലത് പൊട്ടിയത് ഇവിടെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കോർത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ ഒന്ന് കോർത്തെടുക്കുകയാണ്. അപ്പോൾ അതാ മൂന്ന് സെറ്റ് മാലയും അതേപോലെ അവൾക്ക് ഒരു കൈച്ചെയിനും ഒരു മോതിരവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 12 വർഷമായിട്ടോ ഈ കൈച്ചെയിൻ ഉണ്ടാക്കിയ ഒരു മുത്തുകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇക്ക എനിക്ക് കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ മേടിച്ചിട്ടുള്ളതായിരുന്നു ഈ മാല. പക്ഷേ ഞാൻ ഇതുവരെ അത് പൊട്ടിയിട്ടും സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് മോതിരം കഴിച്ചതിനും അത് വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതവൾക്ക് നല്ല ഇഷ്ടമായിട്ടോ, അത് കണ്ടപ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു കണ്ടപ്പോൾ. ഈ മാലകളൊക്കെ അങ്ങനെ കുറേ ആയിട്ടോ എടുത്ത് വെച്ചിട്ട് ഈ മുത്തുകളൊക്കെ, പക്ഷേ ഞാൻ ഇതുവരെ അത് കോർക്കുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കോർത്തിട്ട് അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു തിരിക്കണതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ മോനും കൂടെ ഉണ്ടായിരുന്നു മാല കോർക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ധാവള മാലകളൊക്കെ ഞാൻ ഇവിടെയാണ് കേട്ടോ തൂക്കിയിടാറ്. ഇവക്ക് അത്യാവശ്യം മാലയൊക്കെ ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടുന്ന് കുറേ മുത്തുമാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് 2-3 എണ്ണം നല്ല കളറുള്ളതായിരുന്നു. അപ്പം അത് കളയാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ ഒന്ന് കോർത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ധാവള ഹെയർ ബാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വെക്കാറ്. പിന്നെ ബാക്കിയുള്ള മുത്തുകളൊക്കെ വീണ്ടും കുപ്പിയിൽ തന്നെ നിറക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ ഡെയിലി ലൈഫ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.